ഹലോ, എല്ലാവരും കണ്ടിട്ടുള്ള ഒരു പ്ലാന്റാണിത് അല്ലേ? നമ്മുടെ പെപ്പറോമിയയുടെ വെരിഗേറ്റഡ് പെപ്പറോമിയയാണിത്. ഇതിൻ്റെ ഒരു ഈസി ആയിട്ടുള്ള പ്രൊപ്പഗേഷനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. പെപ്പറോമിയയുടെ ഒരു ചെറിയ തണ്ട് എനിക്കൊരു ആൻറ്റി തന്നാണ് കേട്ടോ. അതിൽ നിന്ന് ഞാൻ മാറ്റി വെച്ച് എടുത്ത് കിളിപ്പിച്ചെടുത്തതാണ് ഈ രണ്ടെണ്ണം. അത് എങ്ങനെ എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ലീഫ് വെച്ചിട്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തത്. വളരെ ഈസിയാണ്. അതിൻ്റെ മീഡിയം മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. കണ്ടോ, ഇതിനകത്ത് ഞാനൊരു ഇല കുത്തി വെച്ചിട്ടുണ്ട്. ആദ്യം ഞാനിത് ഇതിൻ്റെ ഒരു ചെറിയ തണ്ട് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഞാനിത് വെക്കാൻ തുടങ്ങിയപ്പോൾ അതിനകത്തുനിന്ന് ഒരില ഇങ്ങനെ ഒടിഞ്ഞു വീണു. ഒടിഞ്ഞു വീണപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതെടുത്ത് ആ മണ്ണിലേക്ക് തന്നെ ജസ്റ്റ് ഒന്ന് കുത്തിവെച്ചു. കുറച്ചൊരു രണ്ട് മൂന്ന് ദിവസമായിട്ടും ആ ഇലയ്ക്ക് വാട്ടോ അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവോ അഴുകി പോവോ ഒന്നും ചെയ്യുന്നില്ലാത്തതുകൊണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ലീഫ് വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ എളുപ്പമാണ് എന്ന് മനസ്സിലായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒന്ന് രണ്ട് ഇലയും കൂടെ അതുപോലെ തന്നെ ഇതിൽ നിന്ന് ഒഴിച്ചെടുത്തിട്ട് വേറെ പ്രൊപ്പഗേറ്റ് ചെയ്ത് നോക്കി. അപ്പോൾ അതും സക്സസ്സായി. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ലീഫ് വെച്ചിട്ട് പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ ആ മീഡിയം, നമ്മൾ ഇല വെക്കുന്ന ആ ഒരു മീഡിയം മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റാണിത്. നമുക്ക് ടേബിൾ ടോപ്പിലൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള പോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന ഒരു ഇൻഡോർ പ്ലാന്റാണ് വെരിഗേറ്റഡ് പെപ്പറോമിയ. വെളിയിലും വെക്കാം കേട്ടോ, പക്ഷേ ഷെയ്ഡിൽ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഒരുപാട് വെയിലൊക്കെ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലാന്റ് ചീത്തയായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. ഈ പ്ലാന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ പ്ലാന്റ് ഷെയ്ഡും വെള്ളവും ഒക്കെ അത്യാവശ്യം നല്ലപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ്. അതുകൊണ്ട് തന്നെ ഇത് കെയർ ചെയ്യുമ്പോൾ ഒരുപാട് വെള്ളമാകാതെയും ഒരുപാട് വെയിലടിക്കാതെയും ഒക്കെ സൂക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നിൽക്കും. ഇതിന് ബേബി റബ്ബർ പ്ലാന്റ് എന്നൊരു പേരും കൂടി ഉണ്ട്. അപ്പോൾ റബ്ബർ പ്ലാന്റിൻ്റെ ഇല ഇരിക്കുന്ന പോലെയാണ് ഇതിൻ്റെ ഇല. കുറച്ച് കട്ടിയുള്ള നല്ല ഭംഗിയുള്ള ഇലയാണ്. പെട്ടെന്ന് ഇല ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ കൈ എന്താ പറയുക, കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പോഴത്തേനും പെട്ടെന്ന് ഇല ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒടിഞ്ഞു പോകുന്ന ഇലകളാണ് ഞാൻ കുത്തി വെച്ചിട്ട് വേറെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തത്. അപ്പം നമുക്കിനി എങ്ങനെയാണ് അതിൻ്റെ മീഡിയം എന്ന് നോക്കാം. ഇല കുത്തിവെക്കുന്ന മീഡിയമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഇതാണ് ഞാൻ കുത്തി വെച്ചിരിക്കുന്ന ഇലകൾ. അത് വേര് പിടിച്ചിരിക്കുന്നതാണ്, അത് നിങ്ങളെ കാണിക്കാം ഞാൻ കേട്ടോ. ഇത് ഒരു കുഞ്ഞിലയാണിത്. ഈ ഇലയിൽ വരെ നമുക്ക് വേരുണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ മീഡിയം എന്താണെന്ന് ഞാൻ പറയാം. ഇത് ഞാൻ നിങ്ങളെ വേര് വന്നിരിക്കുന്ന ഒന്ന് കാണിക്കാം കേട്ടോ. ഇതാ ഈ ഇല ചീഞ്ഞു പോകാതിരിക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഇല പിടിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഒത്തിരി വെള്ളം ഒഴിക്കരുത് നിങ്ങൾ മീഡിയത്തിനകത്ത് ഇല വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഒരു മൂന്നോ നാലോ ദിവസം കൂടുമ്പോൾ അനുസരിച്ച് വെള്ളം ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അതുപോലെ വെള്ളം നല്ലപോലെ വാർന്നു പോകുന്ന മണ്ണായിരിക്കണം. ഇതായത് കണ്ടോ മീഡിയം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് മണൽ, ചകിരിച്ചോറ്, കുറച്ച് ചാണകപ്പൊടി, ഇത് മൂന്നും മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് വേറൊന്നും ആഡ് ചെയ്തിട്ടില്ല. കണ്ടോ നല്ല ഇളക്കമുള്ള മണ്ണല്ലേ. ഇതുപോലത്തെ മണ്ണിനകത്ത് വേണം നടാനായിട്ട്. അപ്പം നമുക്ക് ഇലകളെല്ലാം, നമ്മൾ വെക്കുന്ന ഇല ഒന്നും തന്നെ പാഴായി പോവാതെ പിടിച്ചു കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ ആ മീഡിയത്തിൻ്റെ മണ്ണ് ശ്രദ്ധിച്ചിരുന്ന ചെറിയൊരു നനവുണ്ട്. ആ ഒരു ചെറിയ നനവ് മാത്രം മതി, അല്ലാതെ കൂട് ഓവർ വാട്ടറിങ്ങോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ആ ഒരു ചെറിയ നനവിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് പിടിച്ചു കിട്ടും. അപ്പം ഈ കുഞ്ഞിലയുടെ തന്നെ വേര് വന്നിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ. അപ്പം ബാക്കിയുള്ള ഇലകളും കൂടി നമുക്ക് അതിനകത്തു നിന്ന് എടുത്തു നോക്കാം എത്രമാത്രം വേര് വന്നിട്ടുണ്ട് എന്ന് നോക്കാം. പിന്നെ ഇത് കുറച്ച് പിടിച്ചു വരണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. ഞാനിപ്പോൾ ഈ ഇല വെച്ചിട്ട് ഏകദേശം മൂന്നാഴ്ച ആയി. ആ ചെറിയ ഇല കുത്തിയിട്ട് രണ്ടാഴ്ച ആയിട്ടുള്ളൂ. വലിയ ഇല മൂന്നും ഒരു ദിവസം തന്നെയാണ് കുത്തി വെച്ചിരിക്കുന്നത്, അതൊരു മൂന്നാഴ്ച ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനിപ്പം ഞാൻ ഓരോന്നോരോന്ന് ആയിട്ട് ജിഫി ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ജിഫി ബാഗിനകത്തേക്ക് ഓരോ ഇലകളായിട്ട് കുത്തി അങ്ങ് വെക്കും. വേറെ അതിനകത്ത് മീഡിയംസൊന്നും ആഡ് ചെയ്തില്ല. ഓൾറെഡി ഇതിൻ്റെ വേര് വന്നതായതുകൊണ്ട് ജിഫി ബാഗിൽ ഒന്ന് ഉറപ്പിച്ച് നിർത്തത്തേ ഉള്ളൂ, ബാക്കി അവിടെ ഇരുന്ന് വളർന്നോളും. അപ്പോൾ അങ്ങനെയാണ് ഞാനിത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതാ കണ്ടോ, നമ്മുടെ ജിഫി ബാഗ് ഇങ്ങനെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ജിഫി ബാഗ് എന്താണെന്ന് ഒന്ന് രണ്ട് പേരെന്നോട് ചോദിച്ചിരുന്നു, അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ.
ഇതിങ്ങനെ കുത്തി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, അത് അവിടെ ഇരുന്ന് വളർന്നോളും. ഇടയ്ക്ക് നമ്മൾ ഈ ജിഫി ബാഗ് ഡ്രൈ ആവുന്നു എന്ന് തോന്നിക്കഴിയുമ്പോൾ ഒന്ന് വെള്ളം തളിച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വേരൊക്കെ വന്ന് ജിഫി ബാഗിൻ്റെ അകത്ത് ഈ വെളിയിലേക്ക് വേര് കാണുന്ന രീതിയിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ജിഫി ബാഗിനോടൊപ്പം തന്നെ ആ ബാഗോടുകൂടി തന്നെ നമുക്ക് വേറെ ചട്ടിയിലേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു ബ്യൂട്ടിഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.